പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും സ്വകാര്യ ബസ് സ്റ്റാൻഡിലും ഉള്ളത് കുഴിയല്ല, കുളമാണ്. മഴക്കാലമെത്തിയാൽ മുങ്ങിത്താഴുമെന്ന പേടിയാണ് പലർക്കും. 200 ബസ്സിലധികം കയറുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് നഗരസഭ പണം പിരിക്കുന്നുണ്ട്. എന്നാൽ കുഴി നികത്തുന്നില്ല. സ്റ്റാൻഡിന് സമീപമുള്ള റോഡിന്റെ അവസ്ഥയും പരിതാപകരം തന്നെയാണ്. ഈ പുഴ കടന്നു വേണം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലെ കുളങ്ങളിലേക്ക് എത്താൻ. നല്ല കുഴിയാണ്, ഭയങ്കര കഷ്ടമാണ്. വണ്ടിക്ക് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഒടിയുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് വെളിയിൽ വരെ ഇറങ്ങാൻ. ഒരു കാരണവശാൽ ഇതിനകത്ത് വണ്ടി കയറി കയറണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറത്തെ പണി. നമ്മൾ സാവകാശം റോഡിന്റെ ഗതി അനുസരിച്ച് ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഒരു കുഴിയല്ല, ഒരുപാട് കുഴികൾ ചാടിക്കടന്ന് വേണം മറുകരെ എത്താൻ. ഇതിപ്പോ ഒരുപാട് നാളുകളായി, ഒരുപാട് കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത മുനിസിപ്പാലിറ്റിക്ക് ഒക്കെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ചെയർമാനെ ഒക്കെ കണ്ടു വരുമ്പോൾ ആരും ഒന്ന് നോക്കത്തില്ല. പത്തനംതിട്ടയിൽ നിന്ന് ക്യാമറമാൻ വി എസ് രാജീവിനൊപ്പം അനൂപ് ശ്രീധരൻ, മനോരമ ന്യൂസ്.